ഫുഡ് വാങ്ങി തന്നിട്ട് പോവാണ്. ഇതാ നല്ല അടിപൊളി. ഓ ഏതാ അതിനകത്ത് റൊട്ടി ഉണ്ട്, പപ്പട ഉണ്ട്, അതേപോലെ തന്നെ റൈസ്, മൂന്ന് കൂട്ട കറിയാണുള്ളത്. ഇതാ ഇതാ നല്ല അടിപൊളിയാണ് കേട്ടോ കഴിക്കുമ്പോ. എന്തായാലും ഇത്ര കണ്ട സ്ഥിതിക്ക് ഇതിന്റെ ഉള്ളിൽ എന്താന്ന് കയറി നോക്കാം. പിന്നെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്നലെ രാത്രി കനിപ്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്റ്റേ ചെയ്തു. ഇപ്പുറവും ഇപ്പുറവും രണ്ട് പെട്രോൾ പമ്പ് ഉണ്ട്, പക്ഷെ അവിടെ പെർമിഷൻ കിട്ടിയില്ല. അങ്ങനെ ഈ ദാബയിൽ വന്ന് ചോദിച്ചു കിട്ടി. ഇതാ ഈ കാണുന്ന ഒരു ഇവിടെയാണ് ഞാൻ എൻ്റെ ടെൻ്റ് അടിച്ചത്. പിന്നെ ഇവിടുന്ന് നോക്കിയാൽ ഇതാ ആ കാണുന്നത് മെയിൻ നാഷണൽ ഹൈവേ ആണ്. സൂര്യൻ ഉദിച്ചു വരുന്നുണ്ട്. ഇതാണ് സംഭവം. പിന്നെ അടുത്തന്നെ ഒരു ചെറിയൊരു പ്രാർത്ഥിക്കുന്ന അമ്പലമുണ്ട്. സ്റ്റെപ്പ് കയറി സ്റ്റെപ്പ് കയറി ഇന്നത്തെ ടാർഗറ്റിലേക്ക് എൻ്റെ യാത്ര തുടങ്ങുകയാണ്. സമയം ഇപ്പം 5:30 ആയി. അപ്പോൾ എൻ്റെ ഇന്നത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഹരിയാന കനിപ്ല എന്ന ഈ സ്ഥലത്ത് നിന്നും അടുത്ത സംസ്ഥാനമായ പഞ്ചാബിലേക്കാണ് എൻ്റെ ഇന്നത്തെ യാത്ര. പഞ്ചാബിലെ ലൽറു എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് എൻ്റെ ഇന്നത്തെ യാത്ര. അങ്ങനെ ഹരിയാന കഴിഞ്ഞ് പഞ്ചാബിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അപ്പം അതിൻ്റെ ആ ഒരു ചെറിയൊരു സന്തോഷമുണ്ട്. എന്തായാലും ഇന്ന് എങ്ങനെയാണെങ്കിലും പഞ്ചാബ് കയറും. ഇന്നത്തെ കാഴ്ചകൾ എൻ്റെ യാത്രയിലൂടെ ഇനി നിങ്ങൾക്ക് കാണാം. പിന്നെ ഇതാണ് ദാബ. ഇതിൻ്റെ മേലെയാണ് ഞാൻ സ്റ്റേ ചെയ്തത്. ഇനിയിപ്പോൾ എന്തായാലും യാത്രയിലേക്ക് പോകാം. എന്തായാലും കാഴ്ചകളെല്ലാം ഇതാകാം. പിന്നെ ഞാൻ ഇന്നത്തെ ടാർഗറ്റ് പഞ്ചാബിലെ ലൽറു എന്ന് പറഞ്ഞ സ്ഥലത്താണ് പറഞ്ഞിരുന്നത്. പക്ഷേ അതിൽ ചെറിയൊരു മാറ്റമുണ്ട്. പഞ്ചാബിലെ ഗോളു മജ്ര എന്ന സ്ഥലത്തേക്കാണ്, അതായത് 54 കിലോമീറ്ററാണ്. നേരത്തെ ഒന്ന് മാറിപ്പോയതാണ്. പിന്നെ ചായ എല്ലാം കുടിച്ചു ആ ഒരു ദാബേന്നാണ് കുടിച്ചത്. ചായയും 5 റുപ്യേൻ്റെ ബിസ്ക്കറ്റും. പിന്നെ ഇതാ ഫുള്ളും ഇതാണ് കൃഷി. ഞാനിപ്പോൾ ഗോരിപ്പൂർ എന്ന് പറഞ്ഞ ടൗണെല്ലാം കഴിഞ്ഞു. സമയം 9 മണിയായി. ഇനി പഞ്ചാബ് ഹരിയാന ബോർഡറിലേക്ക് എത്താൻ ഇവിടുന്ന് 23 കിലോമീറ്ററാണ് ഉള്ളത്. സൈഡിലൊക്കെ ഫുള്ളും വയൽ തന്നെയാണ്. ഞാൻ പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ തന്നെ ഒരു ഹോട്ടൽ കണ്ടു. ഹോട്ടൽ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്. നോക്കിയ വിമാനത്തിൻ്റെ രൂപത്തിലാണ് നിർമ്മിച്ച് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. ഇത് കുരുക്ഷേത്ര ഡിസ്ട്രിക്റ്റിലെ മോഡി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. നോക്കിയ ശരിക്കും നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ സൈഡിലതാ ചെറിയ ഒന്ന് ഇതാണ് സംഭവം. ഓ അടിപൊളിയായിട്ടോ. എന്തായാലും ഇത്ര കണ്ട സ്ഥിതിക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്താന്ന് കയറി നോക്കാം. പിന്നെ ഇതിൻ്റെ പണികളിൽ ഏകദേശം ആയി വരുന്നുള്ളൂ. കണ്ടില്ലേ, എല്ലാം പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ അടിപൊളി നല്ല കളർഫുള്ളായിരിക്കും. എന്തായാലും ഉള്ളിൽ കയറി നോക്കാം. ഇതാണ് അതിൻ്റെ എൻട്രി. സാദാ ഒരു ഇതുപോലെ തന്നെയാണ്. ഇതാ ഡോറാണ്. സാദാ നമ്മളെ ആ വിമാനത്തിൻ്റെ ഫ്രണ്ട് പോലെ ഒരു ഇത് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഹോട്ടലിലെ ഇരിക്കുന്ന സീറ്റുകളൊക്കെ നോക്കാം. ഓ അടിപൊളിയാണ്. നോക്കിയ വൻ സെറ്റപ്പാണ് കേട്ടോ. ഇതിൻ്റെ ഓണറോട് പെർമിഷൻ ചോദിച്ചിട്ടാണ്
ഉള്ളിൽ കയറിയത്. ഉള്ളും വൻ അടിപൊളിയായിട്ടുണ്ട് എന്തായാലും. ഓഹ്, എ സി ഒക്കെ ആണ് ഉള്ളില്. പിന്നെ ഇതാ എമർജൻസി എക്സിറ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ പേര് റൺവേ എന്നാണ് കേട്ടോ. പിന്നെ ഇവിടെയുള്ള മെനു കാർഡ് നോക്കിയാൽ അതും ഇതന്നെ, റൺവേ മെനു. പിന്നെ ഈ ഒരു ഫ്ലൈറ്റിൻ്റെ പുറത്ത് വന്നിട്ട് നോക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഇവിടെ കുറേ പണിക്കാരൊക്കെ ഉണ്ട്. ഇത് പുതിയതായിട്ട് ഒന്ന് ലെവലാക്കി കൊണ്ടുവരുന്നതേ ഉള്ളൂ. പിന്നെ ഇതാ എൻ്റെ അടിഭാഗമാണ്. പിന്നെ ഇപ്പുറത്തെ സൈഡെല്ലാം നല്ല രീതിയിൽ ഇവർ ആക്കി മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. നോക്കി, ഇതിപ്പോൾ ഫുള്ളും എല്ലാം പെയിൻ്റെല്ലാം ഇനി ഒന്നും കൂടി വൃത്തിയായിട്ട് അടിക്കാനുള്ള പരിപാടിയാണ്. ഇതാ ഫുള്ള് പണിക്കാരൊക്കെ ഉണ്ട്. സംഭവം ഇത് പണിക്കാറില്ല കേട്ടോ. ഞാൻ ശരിക്കും വിചാരിച്ചത് ഇത് ഇവിടുത്തെ പണിയെടുക്കുന്ന ആളാണ്. നോക്കും, ഇത് പ്രതിമയാട്ടോ. ഇതാ, അയ്യോ, എന്തായാലും വിമാനത്തിനുള്ളിലുള്ള ആ റെസ്റ്റോറൻ്റ് കാണാൻ അടിപൊളിയായിട്ടുണ്ട്. അതിൻ്റെ പണിയൊന്നും ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല, പണി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഏകദേശം ഇവിടുന്ന് അതായത് പഞ്ചാബ് ഹരിയാന ബോർഡറിലേക്ക് എത്താൻ 19 കിലോമീറ്റർ ആണുള്ളത്. ആ 19 കിലോമീറ്റർ കഴിഞ്ഞാൽ പഞ്ചാബ് എത്തി. അങ്ങനെ ഹരിയാന എന്ന സംസ്ഥാനം കഴിഞ്ഞ് പഞ്ചാബിലേക്ക് പ്രവേശിക്കും. ഞാൻ ഇപ്പോൾ അംബാല എന്ന് പറഞ്ഞ മെയിൻ സിറ്റിയിലാണ് ഉള്ളത്. ഇപ്പോൾ ഹരിയാന എന്ന് എഴുതിയ മെയിൻ ഒരു ഗേറ്റാണ് ഈ കാണുന്നത്. ഈ അംബാല എന്ന് പറയുന്നത് വലിയ സിറ്റിയാണ്. ഞാനിപ്പോൾ ഉള്ളത് അംബാല എന്ന മെയിൻ സിറ്റിയിലെ ഷിംല ഹൈവേ റോഡ് സൈഡിലെ ഒരു ഹോട്ടലാണുള്ളത്. ഇവിടെ കയറി നോക്കുമ്പോൾ എന്താണെന്നറിയില്ല, ചോറ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ചോറ് കഴിക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഹരിയാന പഞ്ചാബ് ബോർഡറിലേക്ക് ഏകദേശം 3 കിലോമീറ്ററിൻ്റെ അടുത്തുള്ളൂ. എന്തായാലും ഇവിടുന്ന് ഫുഡെല്ലാം കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോകുള്ളൂ. ഇതാണ് ചോറ്, പരിപ്പറി ഉണ്ട്, അതേപോലെ കുറച്ച് കക്കരിക്ക ഉള്ളി, പിന്നെ നീണ്ട അരിയാണ്. ഇതുണ്ടല്ലേ, എന്തായാലും തിന്നാ കഴിക്കരുത്. പിന്നെ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 50 രൂപയാണ്. എന്തായാലും സാരല്ല, അങ്ങ് തിന്നാ. ഫുഡ് കഴിച്ചോട് വേഗം ഇറങ്ങി കേട്ടോ, വേറെ ഒന്നുമല്ല. ഇവിടെ ഇത്രയും അടുത്ത് പഞ്ചാബ് ഉണ്ടാകുമ്പോൾ എന്നാൽ പിന്നെ പഞ്ചാബിൽ എത്തിക്കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കുമ്പോൾ നിക്കപ്പുറത്തി ഇല്ലായിരുന്നു. ഇനിയിപ്പോൾ പഞ്ചാബ് വന്ന് റെസ്റ്റ് എടുക്കാം. അങ്ങനെ എന്താ പറയുക, പഞ്ചാബ് എത്തിയിട്ടില്ല, അംബാല എന്ന് പറഞ്ഞ സ്ഥലത്തല്ല. അപ്പോൾ ഇതാ രണ്ട് പയ്യമാർ എനിക്ക് ഇത് കൊണ്ടു തന്നു, അതായത് കുടിക്കാനുള്ള വെള്ളവും പിന്നെ അതിൻ്റെ ബിസ്ക്കറ്റൊക്കെ ഉണ്ട്. ഇതാണ്, ഇതാണ് പഞ്ചാബ് കയറിയിട്ടില്ല അപ്പോൾ തന്നെ ഇവരെ സ്നേഹം കണ്ട. അപ്പോൾ അവിടെ ചെന്നാൽ എന്തായിരിക്കും. എന്തായാലും വളരെ നന്ദിയുണ്ട്. താങ്ക് യു. അവരെന്നോട് നേരത്തെ എന്നോട് കണ്ടപ്പോൾ സംസാരിച്ചതായിരുന്നു. എന്നിട്ട് അവരെ എണീച്ചിട്ടൊക്കെ സല്യൂട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവർ പോയി. അതിനുശേഷമാണ് ഇത് കൊണ്ടു തന്നത്. ഇതാണ് പഞ്ചാബീസിൻ്റെ സ്നേഹം. എങ്ങനെയാണെങ്കിലും പഞ്ചാബ് ഇന്ന് ഒരു മെയിനായിട്ട് അധികം കിലോമീറ്റർ പഞ്ചാബിലില്ല ശരിക്കും പറഞ്ഞാൽ. യാത്ര ഒരു ദിവസം കൊണ്ട് കടക്കാൻ പറ്റുന്നതേ ഉള്ളൂ. എന്തായാലും ഇന്ന് വൈകുന്നേരം ഏകദേശം പഞ്ചാബിൻ്റെ പകുതി എത്തും, അതായത് പഞ്ചാബ് എന്ന സംസ്ഥാനത്തിൽ കയറുമ്പോൾ. പഞ്ചാബിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതാ ഈ ഒരു ബ്രിഡ്ജിൻ്റെ ഇപ്പുറത്തേക്ക് പഞ്ചാബിൻ്റെ ഇതാണ് കാണിക്കുന്നത് മാപ്പിൽ. അങ്ങനെ ഇപ്പോൾ ഇതാ നിലവിലിപ്പോൾ പഞ്ചാബിലെത്തിയിട്ടുണ്ട്. ആഹാ, അങ്ങനെ പൂർണ്ണമായും പഞ്ചാബിലേക്ക് കയറാൻ പോവുകയാണ്. ഇതാ അംബാല പോലീസ്.
ഹരിയാന പോലീസ്. ഇനി ഒരു 38 കിലോമീറ്റർ കാൽനട യാത്രയാണ് പഞ്ചാബിൽ ഉണ്ടാവുക. അപ്പൊ നാളെ തന്നെ എന്തായാലും ഹിമാചൽ പ്രദേശ് കയറും. അങ്ങനെയാണ് പഞ്ചാബ് എന്ന് വരുന്നത്. എനിക്ക് രണ്ട് ഇന്ത്യൻ ആർമിക്കാരെ കണ്ടു. അവര് വീട് എടുക്കണ വെച്ചിട്ട് ഒന്ന് ഫേസ് കാണിക്കുന്ന വെച്ചിട്ട് ഒന്നും അവർ സമ്മതിക്കുന്നില്ല. അവൻ ലാസ്റ്റ് ഞാൻ ഓക്കെ പറഞ്ഞു. ഞാൻ പഞ്ചാബിൽ എത്തിക്കഴിഞ്ഞ് നടന്നു പോകുമ്പോഴാണ് ഇവരെ കണ്ടത്. ഇവർ വേറൊരു ഷോപ്പ് ടീ ഷോപ്പിൽ നിന്ന് ചായ കുടിക്കായിരുന്നു. പിന്നെ ഞാൻ അവരെ കൈ കാണിച്ച് ഞാനങ്ങ് നടന്നുപോയി. അങ്ങനെ അവർ ട്രക്കും കൊണ്ട് അവരെ സ്ഥലത്തേക്ക് പോയിരുന്നു. അങ്ങനെ എന്നോട് ചോദിച്ചു എന്താ പരിപാടി, എങ്ങോട്ടാണ് പോകുന്നതൊക്കെ. എന്നിട്ട് ചോദിച്ചു ചായ കുടിച്ചോ തിന്നോ കുടിച്ചോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ആയിപ്പോൾ ഇതാക്കിയിട്ടുള്ളൂ, ഇനിയിപ്പോൾ രാത്രിക്കത്തേക്കുള്ള ഫുഡൊക്കെ കഴിക്കേണ്ടതെന്നു. അപ്പോൾ ചോദിക്കുന്ന ആ ഒരു സ്ഥലത്ത് വെച്ചാൽ ഇപ്പോൾ തന്നെ നല്ല അടിപൊളി ഒരു ഹോട്ടലുണ്ടായിരുന്നു. ആ ഹോട്ടലിൽ തന്നെ കൊണ്ടുവന്നു. ഇപ്പോൾ ഫുഡ് തിന്നാൻ വേണ്ടി ഇരിക്കുകയാണ്. എൻ്റെ അപ്പുറവും നേരെ മുമ്പിലുണ്ട്. പക്ഷെ എന്ത് ചെയ്യുന്നു സംഭവിക്കുന്നില്ല. ഇതാണ് ഇന്ത്യൻ ആർമിക്കാർ. ആർമിക്കാർ പൊളിയാണല്ല. എന്താ ഇതൊക്കെ ഹെൽപ്പ് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കണല്ലേ. അതിനകത്ത് റൊട്ടിയുണ്ട്, പപ്പടുണ്ട്, അതേപോലെ തന്നെ റൈസ്, മൂന്ന് കൂട്ട കറിയാണുള്ളത്. ഇതാ നല്ല അടിപൊളിയാണ് കേട്ടോ കഴിക്കുമ്പോ, നല്ല അടിപൊളി. ഇതാണ് ഇന്ത്യൻ ആർമി. ഓ എന്ത് ഇതാന്നറിയോ, എന്ത് കേറിംഗ് ആണെന്നറിയോ. പിന്നെ ഞാന് അത് കഴിച്ചത് റൊട്ടിയല്ല പൊറോട്ടയാണ്. എനിക്ക് കണ്ടിട്ട് അത് തിരിഞ്ഞിട്ടില്ല. എന്നാലും നല്ല ഹെവി ഫുഡ് ആയിരുന്നു. അപ്പോൾ അതേ ഫുഡ്, പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ നെയ്ച്ചോറ് അതുകൊണ്ടായിരുന്നു. ഫുള്ള് വയറ് നിറഞ്ഞിട്ട് കഴിക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ട് ബാക്കി ഞാൻ പൊറോട്ട എല്ലാം പാർസൽ ചെയ്തിട്ടാണല്ലേ. അതാകുമ്പോൾ രാത്രി കഴിക്കാമല്ലോ. അവരോട് കുറേ പറഞ്ഞു നോക്കി. അപ്പോൾ അവരെ ഐഡൻറ്റിറ്റി ഒന്നും വെളിപ്പെടുത്താൻ പാടില്ല. അതുകൊണ്ടാണ് പിന്നെ അവരായിട്ടുള്ള ഒരു വീഡിയോ എടുക്കാത്തത്. അവരും അത് പറയുകയും ചെയ്തു. സമയം 6 മണി കഴിഞ്ഞു. ഇനി എൻ്റെ ഇന്നത്തെ ടാർഗറ്റിലേക്കുള്ളത് 10 കിലോമീറ്റർ ആണ്. അപ്പം അതെന്തായാലും എങ്ങനെയാണെങ്കിലും ഞാൻ കവർ ചെയ്യണം. അങ്ങനെ എൻ്റെ ഇന്നത്തെ ടാർഗറ്റായ ഗോളു മജ്ര എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി. ഇവിടെ എത്താൻ കുറച്ച് ലേറ്റായി പോയി. അപ്പോൾ ഇന്നലെ അങ്ങനെ ഉറങ്ങിയിട്ടില്ല. നല്ല കൊതുകടിയായിരുന്നു, ഉറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് നല്ല ഉറക്കക്ഷീണുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉള്ളൊരു ദാബയിലാണ്. രണ്ട് പെട്രോൾ പമ്പിൽ സ്റ്റേ ചോദിച്ചിട്ട് അവിടെ അലോഡല്ലാന്ന് പറഞ്ഞു. അതുകൊണ്ട് അങ്ങനെ ഒരു ദാബ് കിട്ടി. ഇവിടുത്തെ മാലിക്കിനോട് ചോദിച്ചു, പെർമിഷൻ എല്ലാം തന്നു. അപ്പോൾ അതെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. എന്താ ഈ ഒരു ഭാഗത്താണ് ടെൻ്റ് അടിച്ച്. ഈ ദാബയിലെ ചെറിയൊരു പാർക്കുണ്ട് ഇവിടെ. അപ്പോൾ അവിടെയാണ് ടെൻ്റ് അടിച്ചത്. പഞ്ചാബ് എന്ന സംസ്ഥാനത്തിൽ മൊത്തം 38 കിലോമീറ്ററേ എൻ്റെ യാത്ര വരുന്നുള്ളൂ. അതുകൊണ്ട് നാളെ പഞ്ചാബ് കഴിഞ്ഞിട്ടുള്ള അടുത്ത സംസ്ഥാനമായ ഹിമാചൽ പ്രദേശിലേക്ക് കയറും. അപ്പോൾ ഇനിയുള്ള എൻ്റെ യാത്ര ഹിമാചൽ പ്രദേശിലെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക. ഇനിയിപ്പോൾ ഹിമാചൽ പ്രദേശ് എത്തിക്കഴിഞ്ഞാൽ എൻ്റെ ലക്ഷ്യസ്ഥാനം അടുത്തുകൊണ്ടിരിക്കുകയാണ്, തൊട്ടടുത്തായി. എന്തായാലും ആ ഒരു എക്സൈറ്റ്മെൻറ്റിലൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ. അപ്പോൾ ഹിമാചൽ പ്രദേശിലെ കാഴ്ചകളും വീഡിയോകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.